Hi friends, welcome to Amo's Paradise. In the number on back and ice cream. Baki fagoum, karikin valangudi urisha, namakananaita archidukam. Ipo namalana yarisugunda vanatunda namakidrandu on the mativikam. Adatadai, 1/2 tablespoon rava, or a patra the lake idikam. Adalike, kal kapa paligudi urisha, 10 minute rusty and vikam. E channel idivarem subscriber chiatavar on the subscriber jigim. അടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണേ. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അടുത്തതായി ഒരു പാൻ അടുപ്പിൽ വെച്ച് അത് ചൂടാകുമ്പോൾ അതിലേക്ക് 1/2 കപ്പ് പാല് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന റവ പാൽ മിക്സ് ഒഴിച്ചു കൊടുക്കാം. കട്ടകെട്ടാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം. തിളച്ച് കുറുകി വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനിയും ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാനായി ഒന്ന് മാറ്റിവെക്കാം. ഇപ്പോൾ ഇത് നന്നായി തണുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി വേണമെങ്കിൽ ചേർക്കാം. കരിക്കിന് ടേസ്റ്റ് ഇഷ്ടമുള്ളത് കൊണ്ട് ഞാനിവിടെ ചേർക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ ഒരു പകുതി ഭാഗം ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ രണ്ട് രീതിയിലാണ് കാണിക്കുന്നത്. ഇനി ഇതിലേക്ക് കരിക്ക് അരച്ചതിൻ്റെ പകുതി ഭാഗം കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കരിക്കിൻ്റെ പകുതി കൂടിയിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ നമ്മൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലാസ്റ്റിക് പാത്രത്തിലേക്ക് ഒഴിച്ചു വയ്ക്കാം. ഇനി ഇത് നമുക്കടച്ച് 6 മണിക്കൂറത്തേക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം. ബാക്കിയുള്ള റവ മിക്സ് കൂടി ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാക്കിയുള്ള കരിക്ക് അരച്ചതും ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കരിക്കും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് 1 കപ്പ് നന്നായിട്ട് വിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വിപ്പിംഗ് ക്രീമും കൂടി ഇട്ട് കൊടുക്കാം. എല്ലാവരുടെയും വീട്ടിൽ വിപ്പിംഗ് ക്രീം ഉണ്ടാവണമെന്നില്ല. വിപ്പിംഗ് ക്രീം ഇല്ലാതെ ആദ്യത്തെ മെത്തേഡിൽ ഐസ്ക്രീം ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റിയാണ്. ഇവിടെ വിപ്പിംഗ് ക്രീം ഉണ്ടായത് കൊണ്ടാണ് ഞാൻ ചേർത്തത്. എസൻസ് ഒഴിക്കാഞ്ഞത് കൊണ്ട് രണ്ടിനും കരിക്കിൻ്റെ ടേസ്റ്റാണ് ഉള്ളത്. ഇപ്പോൾ നമ്മൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് ഒരു പ്ലാസ്റ്റിക് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതും നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. ഇപ്പോൾ 7 മണിക്കൂറായിട്ടുണ്ട്. നമ്മുടെ ഐസ്ക്രീം സെറ്റ് ആയിട്ടുണ്ട്. രണ്ടും നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. കടയിൽ നിന്നും വാങ്ങുന്ന ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ് തന്നെയാണ് ഇതിനും. നമുക്കിനി ഇതൊന്ന് സ്കൂപ്പ് ചെയ്തെടുക്കാം. കണ്ടില്ലേ, കടയിൽ നിന്ന് വാങ്ങുന്നത് പോലെ തന്നെയാണ് നമ്മളിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതും നമുക്കതുപോലെ ഒന്ന് എടുത്തു നോക്കാം. 2 ഐസ്ക്രീമും നല്ല സോഫ്റ്റും ഫ്ലഫി ആയിട്ടും വന്നിട്ടുണ്ട്. ഒട്ടും ക്രിസ്റ്റലായിട്ടില്ല. ഇനി നമുക്കതിലേക്ക് സ്ട്രോബെറി സിറപ്പും ചോക്ലേറ്റ് സിറപ്പും ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഒഴിച്ചെന്നേ ഉള്ളൂ. ഇത് ഒഴിക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കുമല്ലോ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ.